ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ അറട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കണോടെയും ക്ലിക്ക് ചെയ്യാം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിന് മുകളിൽ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് അര കപ്പ് മൈദ ചേർക്കാം അര കപ്പിൽ നിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് മൈദ മാറ്റിയ ശേഷം രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊക്കോൻ്റെ കേക്കാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം നന്നായി അരച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ആദ്യം എടുത്ത് ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്കിട്ട് ബീറ്റ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശെ കുറേശായി നമുക്കിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വാനില സ്പോഞ്ച് കേക്കും തയ്യാറാക്കുന്നുണ്ട് അത് രണ്ട് മുട്ട വെച്ചാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നില്ല അപ്പോൾ മൊത്തമായിട്ട് ഞാൻ അഞ്ച് കൊണ്ടാണ് ഈ വാഞ്ചോ കേക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ പീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ കുറശ്ശെ കുറശ്ശേട്ട് ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒരേ ഡയറക്ഷനിലേക്ക് മാത്രമാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവരുടെ റെഡി ആയി എന്നെ നമുക്കിത് കേക്ക് ടീണിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വൺ കെ ജിയുടെ കേക്ക് ടീൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവു ശേഷം മൈതൊന്ന് തട തട്ടി കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എന്നെ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവലൊന്നുമല്ല ഗ്യാസ് സ്റ്റോപ്പ് തന്നെയാണ് ഞാനൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ അപ്പോൾ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഞാനൊരു ചെറിയ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കുന്നത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് നമുക്കൊരു സ്ക്യൂമറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വനല സ്പോഞ്ച് കേക്ക് രണ്ട് കോയുമുട്ട വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഐസിംഗ് ചെയ്തെടുക്കാം ഐസിങ്ങിനായിട്ട് ഞാൻ സെൻട്രലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച വിപ്പിംഗ് ക്രീമും പിന്നെ പുറമ ചെയ്യാനായിട്ട് വൈറ്റു ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം ആദ്യം തന്നെ ടേണിംഗ് ടേബിളെടുത്ത് അതിന് മുകളിലായിട്ട് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കേക്കൊക്കെ ഒന്ന് ഇളകി പോകാതിരിക്കാൻ സെൻട്രലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ വയ്ക്കുന്നത് കൊക്കോണിൻ്റെ ആണ് ഇന്ന് നമുക്ക് ഷുഗർ സെറ അപ്പൗണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെറ്റാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം അണ്ട് കവർ ചെയ്തെടുക്കാം ഒന്ന് നന്നായി ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി നമുക്ക് രണ്ടാമതായിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ചെടുക്കാം അതും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഫില്ല് കൊടുക്കാം അപ്പം ഞാൻ സെക്കൻഡ് ലെയറും വെച്ച് കൊടുത്തു ഇനി തേർഡ് ലെയർ ആയിട്ട് കൊക്കോണ്ടത് വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് വിപ്പിംഗ് വെച്ച് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം ഫസ്റ്റ് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കാം അപ്പം ഞാനിവിടെ പത്ത് മിനിറ്റിന് ശേഷമാണ് എടുക്കുന്നത് നമുക്ക് ഏത് ഫൈനൽ കോട്ടും കൂടി ചെയ്യാം അപ്പോൾ ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് നന്നായിരുന്നു എഡ്ജസ് ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫൈനൽ കോട്ടിങ്ങും ഇവിടെ റെഡിയായി ഇനി വേഞ്ചോക്ക് പ്രത്യേകിച്ച് വേണ്ടിയത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് അത് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണേൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് നമുക്കിതിന് മുകളിലായി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അധികം ചോക്ലേറ്റ് തുകിപ്പോതിരിക്കാൻ ഉള്ള മെത്തേഡ് നിങ്ങൾ ചെയ്യാം ഒരു സ്പൂണ് വെച്ചൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇനിയൊരു സ്ക്യൂമർ വെച്ച് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യും പോലെ ഒന്ന് ചെയ്താൽ നമുക്ക് നല്ല ഡിസൈൻ പോലെ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ ഓരോ ഡെക്കറേറ്റീവ്സും വെക്കാം അതൊന്നും ഞാൻ ഇപ്പം വെക്കുന്നില്ല അപ്പം നമ്മുടെ ഈസിയൻ ടേസ്റ്റി കടയിൽ വെക്കുന്ന സെയിം ടേസ്റ്റിലും സെയിം രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കേക്ക് ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക ഇനി അടുത്ത വീഡിയോസ് വീഡിയോസുമായി വരുന്നവരെ ബായ്